ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. സിംഗമ്മറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എടുക്കേക്ക് ഒരു സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡിൻ്റെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകേണ്ടത് ഒരു വില്ലേജർ ഓട്ടോമാറ്റിക് വീറ്റ് ഫാം, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് അല്ല സാക്കോക്കാറ്റ്, അല്ലെങ്കിൽ ബീട്രൂട്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ വില്ലേജർ വെച്ചുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫാമാണ്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം ഒരുമാതിരിയുണ്ട്. സോ നമ്മളെന്തായാലും ഇന്ന് അതാണ് ഉണ്ടാക്കാൻ പോകേണ്ടത്, പിന്നെ അത് ഉണ്ടാക്കാനാണ് പോകേണ്ടത്. അപ്പോൾ നമുക്കെന്തായാലും വീഡിയോക്ക് പോവാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകേണ്ടത് ഇതാ ലിസ്റ്റിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. നമ്മളിന്ന് ഒരു വില്ലേജർ ഓട്ടോമാറ്റിക് വീറ്റ് ഫാം, പിന്നെ ട്രഷർ മാപ്പ് ഉണ്ട്. പറ്റുകയാണെങ്കിൽ നമ്മൾ ട്രഷർ മാപ്പും കൂടി നിന്ന് ട്രഷറും കൂടി നിന്ന് ലൂട്ടുന്നതാവും. ഓക്കെ, അപ്പം നമുക്കെന്തായാലും ഇതൊക്കെയാണ് നമ്മൾ അന്നത്തെ ഗോൾസ്. നമുക്കെന്തായാലും ഗോൾസിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കെന്തായാലും അതിന് വേണ്ട റിസോഴ്സസൊക്കെ ഒന്ന് ആദ്യം ഗ്യാദർ ചെയ്യണം. ഞാനെന്തായാലും ഫാം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കേണ്ടത് ഇതാ. അപ്പുറത്തെ നമ്മൾ വില്ലേജർ ബ്രീഡർ ഒന്നൊക്കെ ഇവിടെ ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കേണ്ടത്. ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഒരു ടണൽ മാതിരി ഉണ്ടാക്കണം. അതിൻ്റെ ഉള്ളിൽ കൂടി ബോട്ട് കൂടി രണ്ട് വില്ലേജേഴ്സിനെ നമുക്ക് കൊണ്ടുവരണം ആദ്യം. ഓക്കെ, നമുക്കെന്തായാലും ആദ്യം ഇവിടെ രണ്ട് വില്ലേജേഴ്സിനെ കൊടുന്ന് പാർക്ക് ചെയ്യാം. ആൻഡ് അതിന് മുമ്പ് ഞാൻ എന്താണ് റിസോഴ്സസ് ഒക്കെ എന്തൊക്കെ വേണ്ടിയെന്ന് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഓക്കെ, നമുക്ക് വേണ്ട റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് വേണ്ട, കുറച്ച് സ്ലാബ്സ് വേണം. സ്ലാബ്സ് ഒരു സ്റ്റാക്ക് വേണമെന്ന് എനിക്കറിയില്ല. സോ കുറച്ച് സ്റ്റാക്ക് എന്താണ് സ്ലാബ്സ് ഒരു സ്റ്റാക്കിൻ്റെ മേലൊക്കെ എങ്ങനെ ആയാലും വേണ്ടി വരും. പിന്നെ രണ്ട് മൈൻകാട്ട് വിത്ത് വോപ്പർ വേണം, പിന്നെ ഒരു മൈൻകാട്ട് വേണം, ഒരു വോപ്പർ വേണം, ഒരു ചെസ്റ്റ് വേണം, പിന്നെ ഇതൊരു ട്രാൻസ്ഫർ ചെയ്യാൻ, പിന്നെ രണ്ട് ബെഡ് വേണം, പിന്നെ ഒരു ട്രാപ്പ് ഡോറും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായത്. സോ നമുക്ക് ഇനി എന്തായാലും വേറെ ഒന്നും വേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇനി എന്തായാലും നമ്മുടെ വെറുതെ ഒരു ഫാമിലി തന്നെ കണക്കി ചെയ്യണേ. സോ നമുക്ക് ഇനി എന്തായാലും ഉണ്ടാക്കാൻ കടക്കാം. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഗെയിം സൗണ്ട് കുറക്കും. ആദ്യം ഗെയിം സൗണ്ടൊക്കെ കുറച്ചു, പിന്നെ നമുക്ക് ബിൽഡിംഗ് ബ്ലോക്ക് വേണം, പോളിസുടെ ഹാൻഡ്സെറ്റ്. ഞാൻ പിന്നെ എന്താണ് സൗണ്ട്, ഞാൻ ഇത് ഔട്ട്ഡോർ റെക്കോർഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ടാക്കണം, വില്ലേജിൻ്റെ അടുത്തില്ല വള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ വോയിസ് കേൾക്കണില്ല, ഇനിയും കേൾക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഞാനെന്തായാലും കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക് എടുക്കാൻ വിട്ടതാണ്. ഞാൻ പോളിസുടെ ഹാൻഡ്സെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര തന്നെ മതി, നമുക്ക് എന്തായാലും ഉണ്ടാക്കില്ലേ. അപ്പോൾ നമുക്കെന്തായാലും ആദ്യം തന്നെ അധികം മൈൻകാട്ട് വെച്ചിട്ട് വില്ലേജേഴ്സിനെ നമുക്ക് ആണ്ട് കൊണ്ടുപോകണം. അവിടെ വെക്കാണ്ടില്ല. ഓക്കെ, അതായത് നമുക്ക് ആണ്ട് ആദ്യം വില്ലേജേഴ്സിനെ കൊണ്ടുപോകണം. ഓക്കെ, ഞാൻ എന്തായാലും അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ എന്താ ടണൽ ഉണ്ടാക്കണം. എന്നിട്ട് ആദ്യം നമ്മുടെ വില്ലേജേഴ്സിനെ കൊടുന്ന് രണ്ട് വില്ലേജേഴ്സിനെ ഇവിടെ കൊടുന്നാക്കണം. ഓക്കെ, എന്തായാലും ഇവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കേണ്ടത്. പിന്നെ നമ്മുടെ ടണൽ ഇതാ ഇങ്ങനെയാണ് വരേണ്ടത്. എന്തായാലും നല്ലൊരു അടിപൊളി സ്ഥലത്ത് കൂടി ടണൽ വന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പറഞ്ഞത് വീട്ടിൽ ചെറിയ പണി എടുക്കേണ്ടത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ടൊക്കെ വേണ്ടത്. ഇതൊക്കെ ഇത്രയും താഴ്ചത്തിലാണ്. പക്ഷേ നമ്മൾ ബ്രീഡർ എടുക്കേണ്ടത് മുകളിലാണ്. അപ്പോൾ ഇക്ക് തോണ്ടത് നമ്മൾ ഡേട്ട് അവിടെ നിന്ന് ഇട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. ഡേയ്, നീ എങ്ങനെയാണ് പുറത്ത് വന്നേ? ഞാനിവിടൊക്കെ ശരിയാക്കുമ്പോണ്ട് ഇവൻ ഇവിടെ വന്നിട്ടുണ്ട്. ആവോ, ചിലപ്പോൾ ഇവനെ ഇനി വില്ലേജിൽ ബ്രീഡായതാണോന്നും അറിയില്ല. സോ ഞാൻ എന്തായാലും ടാലും സെറ്റ് ചെയ്താണ്ടുള്ള വഴിയും സെറ്റ് ചെയ്തേക്കണേ. ഇനി ഇവന്മാരങ്ങോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. ഓക്കെ ഫ്രണ്ട്സ്, ഈ സോംബി ഇവൻ പിന്നെയും സോംബി ആയി. പക്ഷെ ഇവൻ സോംബി ആയിട്ട് ഇവൻ എങ്ങനെ ഇത് സോംബി ആവുന്നുണ്ട്? ഇത് വേണ്ടത് ഇവനൊന്നും സോംബി ആവണില്ല. ഐ തിങ്ക് ഇതിൻ്റെയൊക്കെയുള്ള സ്ലാബോടെ സ്ലാബ് ആ ഓക്കെ സ്ലാബോടെ എന്തെങ്കിലും ഉണ്ട്. ഇത് കൊടുത്ത് കൊടുക്കാം. മറ്റേ ഇവനും സോംബിയോ? ഇവരിത് എങ്ങനെയാണ് സോംബി ആവേണ്ടത്? ഈ സോംബി വലിയ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് സോംബി വരുമ്പോൾ സോംബിക്ക് നിന്ന് എനിക്കറിയില്ല. നമ്മളെ വില്ലേജർ കുട്ടാപ്പിമാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ റെയിലൊക്കെ എടുത്തിട്ട് ഇവ ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കാനുണ്ട്. സോ നമുക്കെന്തായാലും ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത് നമ്മളെ സംഭവം ഉണ്ടല്ലോ ആ വില്ലേജർ, ഈ സാധനം ഉണ്ടാക്കാനുള്ള ഒറ്റ പണിയും കൂടിയേ ഉള്ളൂ. നമ്മൾ ടണലുണ്ടാക്കിക്കൊണ്ട് നല്ല സുഖമാണ് നമുക്ക് വില്ലേജർ ബ്രീഡറിൻ്റെ എടുത്തുകൊണ്ട് പോകാൻ. ഒറ്റയ്ക്ക് മടിയാണ്, ഇങ്ങോട്ട് ഇങ്ങനെ കുറച്ച് റിസ്ക് കുറച്ച് പണിയൊക്കെ ചെയ്യാനില്ലേ എന്നാണ് തോന്നിപ്പോയി. എന്തായാലും നമുക്ക് ഇനി പണികളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് വില്ലേജേഴ്സിൻ്റെ അവിടെ കൊടുത്ത് ഇതേമാതിരി ആക്കണം. ആൻഡ് നമ്മൾ നല്ലൊരു പ്ലെയിൻ ഏരിയ ആവണം, കാരണം കുറച്ച് റിസ്ക് കുറച്ച് പണി തന്നെ ചെയ്യേണ്ടത്. സോ ഞാൻ എന്തായാലും ഇങ്ങനെ ക്ലിയർ ചെയ്തു. ആൻഡ് ഇവിടെ നമ്മൾ ബിൽഡിംഗ് ബ്ലോക്ക് വെക്കും. 1, 2, 3, 4. ഓക്കെ,
ഈ പണിയൊക്കെ അറിയണ്ടാവില്ല, ഇങ്ങനെ ആദ്യം ചെയ്ത് വെക്കണം. സോ നമ്മൾ എന്തായാലും ഇത് മെയിൻ നമ്മൾ ക്ലിയർ ചെയ്യണം. ക്ലിയർ മീൻസ് മനസ്സിലായില്ല, 1, 2, 3, 4 ഓക്കെ. ഞാൻ എന്തായാലും ഇത് മെയിൻ ക്ലിയർ ചെയ്തു. ഇവിടെ കൃഷിൻ്റെ സ്ഥലമാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു മൂലൊക്കെ തന്നെ ഉണ്ട് പുടിച്ച്, ഇങ്ങോട്ട് ഓവർ എടുത്തിട്ടില്ല, ഇട്ടാൽ മതി എന്ന് നമുക്ക് തോന്നുന്നത്. ആൻഡ് നമ്മൾ 1, 2 ഞാൻ ഇനി ഇതിൻ്റെ ഇതെന്താണ് പൊന്താത്ത ഓക്കെ, ഇതിൻ്റെ മുഴുവൻ ഒന്ന് ക്ലിയർ ചെയ്യും. കാരണം സോംബീസ് അല്ലെങ്കിൽ വന്നു കണ്ടാണ്ട് ചാടും, പിന്നെ ഇതിൻ്റെ മേലെ സ്ലാബ് ഇടും, അപ്പോൾ അതിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ആൻഡ് നമ്മൾ ഇനി ഇത് മുഴുവൻ ഇങ്ങനെ ഒന്ന് ക്ലിയർ ബ്ലോക്ക് വെച്ച് കവർ ചെയ്യണം. ഓക്കെ, ഞാൻ അതായത് മുഴുവൻ ക്ലിയർ ചെയ്യേണ്ടത് കവർ ചെയ്യേണ്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഇതിൻ്റെ മേലെ മുഴുവൻ നമുക്ക് സ്ലാബ് ഇടണം, പിന്നെ ഈ കോർണറിൽ ബ്ലോക്ക് ഇടണമെന്ന് ഒരു നിർബന്ധമില്ല, ഞാൻ വെറുതെ ഇട്ടാണ്. ആൻഡ് ഞാൻ ഇനി ചെയ്യാൻ പോകേണ്ടത് വില്ലേജസിനെ ഒന്നിനെ ഇതിനുള്ളിൽ കാക്കണം. അതിന് മുമ്പ് ഒരു ചെറിയ കുഞ്ഞി പണിയുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ ഇവിടെ പൊടിക്കണോ, ഇവിടെ നമ്മൾ ജസ്റ്റ് ഏ ഭാഗത്താണ് വേണ്ടത് ആ ഭാഗത്തായിട്ട് നിങ്ങൾ സംഭവം ചെയ്യണം. സോ ഈ രണ്ട് ബ്ലോക്കും നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അടിക്ക് രണ്ട് ബ്ലോക്ക് ജസ്റ്റ് ഒന്ന് കുഴിച്ചേക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെസ്റ്റ് എടുത്തിട്ട് ഒരു ലാർജ് ചെസ്റ്റ് തന്നെ ആയിക്കോട്ടെ, അതാവും ചിലപ്പോൾ നല്ലത് കിട്ടുക. ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനെ സൈഡിൽ നിന്ന് ബേസ് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ ചെറിയൊരു ബേസ് മാറിയ സംഭവം ബേസ് ആണ്. പിന്നെ രണ്ട് ലാഡർ എടുത്തിട്ടാണ് ഇവിടെ വെക്കുന്നത്, സേഫ് ആവട്ടെ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ മേലേക്ക് കയറാൻ സിമ്പിളോ മറ്റേ ബ്ലോക്ക് പൊട്ടിച്ച് ബാക്കി ബാക്കി അങ്ങനെ ആക്കേണ്ടി വരും. സോ ഇവിടെ ചെസ്റ്റ് ഒരു ചെറിയ ബേസ് ആക്കിയിട്ട് ഇവിടെ ഒരു ചെസ്റ്റ് വെക്കുക. ആ ചെസ്റ്റ് നമുക്ക് നമ്മൾ എടുത്ത ഹോപ്പർ എടുത്തിട്ട് ഹോപ്പർ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെക്കുക. ആൻഡ് ഈ ബ്ലോക്ക് നമ്മൾ കവർ ചെയ്യുക. ഏത് ബ്ലോക്ക്? ഈ ബ്ലോക്ക് നമ്മൾ കവർ ചെയ്തു. ഇനി ഇതിൻ്റെ റെയിലിന് എടുത്തിട്ട് ആ റെയിലും എടുത്തോണ്ടട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ എന്തായാലും നമ്മളെ സാധനം എന്താ ഇവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ റെയിൽ എടുത്ത് ആൻഡ് നമ്മൾ റെയിൽ എടുത്തിട്ട് വെയിറ്റ് അതിന് മുമ്പ് ഒരു സംഭവം ചെയ്യുന്നുണ്ട്. ഈ ബ്ലോക്ക് ചെയ്യുക, ഈ ബ്ലോക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ വെച്ചൊരു ട്രാപ്പ് ഡോർ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ റെയിൽ വെച്ചിട്ട് നമ്മൾ മൈൻഗാട്ട് നൈസായിട്ട് ഒന്നും തള്ളി കൊടുക്കുക. ഓക്കെ, ഓവർ മുമ്പ് പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് കുറച്ച് മുമ്പ് പോകാൻ പാടുള്ളൂ. ഓവർ മുമ്പ് പോയി എന്നാണ് തോന്നുന്നത്. യെസ്, കുറച്ചങ്ങോട്ട് ഓവറായിട്ടുണ്ട്. ഓക്കെ, ഇത്ര മതി. ആൻഡ് ഇതിന് മേലെ നമുക്ക് വേറെ ഒരു മൈൻഗാട്ട് വിത്ത് ഹോപ്പർ വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ബ്ലോക്ക്, ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാണല്ലേ. ഓക്കെ, ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചു, ഇവിടെ വേണ്ടിട്ട് സോ ഇത് വർദ്ധിച്ചത്. ഇതിന് ഒരു ഇത് വെച്ചിട്ട് നമ്മളെ മൈൻഗാട്ട് വിത്ത് ഹോപ്പർ ഇട്ടിടാൻ തള്ളി കൊടുക്കണേ. കുറച്ചൊന്നങ്ങോട്ട് റൈറ്റ്, ഓക്കെ സെറ്റ്. ഇനി നമ്മളെ ഒന്നും കൂടെ അങ്ങോട്ട് പോയാൽ കൊള്ളാമായിരുന്നു. ഓക്കെ നൈസ്, ഇനി ഇതിനെ മേലെ ഒരു ബ്ലോക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നൈസ്, ഓക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി ഇതിമ ഒന്ന് തൊടാനൊന്നും നിൽക്കാം, ഇതിങ്ങനെ വളഞ്ഞ് നിന്നിട്ടൊരു എന്തോ ഒരു പ്രശ്നമുള്ള പോലെ ഉണ്ട്. നല്ലപോലെ നിൽക്കട്ടെ. ഓക്കെ, ആണ് തള്ളിപ്പോയിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും ഒന്ന് സെറ്റാക്കി വെച്ചു. ആൻഡ് ഇനി അയ്യോ ഇതിപ്പോൾ മുട്ട തരാമല്ലോ, ഇതൊന്നും ഞാൻ സെറ്റാക്കട്ടെ. ഓക്കെ, ഇപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ പണി മുഴുവൻ നല്ല മുക്കാലും കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ആക്കുക. ആൻഡ് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ ആൻഡ് ഇങ്ങനെ ഇതും കൂടി. ഇതിനാണ് ഞാൻ ലാർജ് ജസ്റ്റ് വേണമെന്നൊന്നും ഇല്ല, തന്നെ തുറക്കാനൊക്കെ പറ്റുന്നുണ്ട്. ആൻഡ് ഇനി ഞാൻ ഇവിടെ ഒരു വില്ലേജർ കൊടു നടണം, അവിടെയാണ് ടാസ്ക്. ഇടയിടെ എന്തുവാടെ ചെയ്യണേ, ഇവന്മാർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രീഡാവണേ. വാട്ട്, ഞാൻ ഇവൻ്റെ ഇതിൻ്റെ കൈയൊട്ടിയാണ് സോഡായിട്ട് അറിയാതെ വന്ന് മേത്തടി. ഇപ്പം ഞാൻ ലൈഫ് കൂടി കോളേജിൽ കുറച്ച് ബ്രെഡ് എടുത്തോട്ട് പോയി, ഓര് ബ്രീഡ് ചെയ്യാൻ തുടങ്ങണേ. എന്തുവാടെ, ഓക്കെ ഈ ബോട്ട് ഇവിടുന്ന് പൊട്ടിക്കാൻ പറ്റണില്ലല്ലോ, ഞാൻ ഈ കറങ്ങേണ്ടി വരും. ലൈഫ് കൂടിയിട്ടില്ലായിരുന്നേ. ഞാൻ ഇവിടെ മൈൻകാട്ട് വെച്ചപ്പോൾ ഓൻ്റെ കയ്യും ഓൻ്റെ മേത്തട്ടിയാണ് ഓൻ ചത്ത്. ഓനക്കപ്പോൾ ഒരു അര ഹാർട്ട് ഉണ്ടായിരുന്നു. ഞാൻ
എന്തായാലും നമുക്ക് പുതിയ വിത്തനെ എല്ലാം കൊണ്ടുവരണം. അതുകൊണ്ട് ഞാൻ ഇവനെ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ എടുത്ത് ഇനി ഇവനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കാക്കണം. പിന്നെ ഒരു വില്ലേജറും കൂടി ഇനി കൊണ്ടുവരേണ്ടി വരും, കറക്റ്റ് ഉണ്ട്. സോ ഞാൻ എന്തായാലും ഇങ്ങനെ ആകട്ടെ. ഓക്കെ, ആ അവനായിട്ട് കയറൂലല്ലേ, കയറാണ്ട്. ആ ഓക്കെ, ഓൻ കയറി. നൈസായിട്ട് ഇവനെ അതിൻ്റെ ഉള്ളിൽ കാക്കണം. ആക്കുമ്പോഴാണ് പേടി. എന്താ വെച്ചാൽ ഇത് പൊട്ടിച്ച കറക്റ്റ് വീഴോ ഇയെന്നാണ്. അയ്യോ തോണി, ഇവിടെ പുറത്തല്ല നായി വന്നാണ്. ശിക്കുതാണ് പറ്റാത്തത് ഇവന്മാരെ. ഡേ അമ്മക്ക് പോവില്ലേ. ഓൻ ഇവനങ്ങോട്ട് കയറ്റാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ മൈൻകാട്ട് കാണായ്യ. ഈ സ്ഥാനത്ത് കയറ്റ പോകണ. ഇതിലൊക്കെ ഞാൻ അവരുടെ നോക്കി, ബട്ട് ഇതിലൊന്നും കാണാനില്ല. എവിടേക്ക് പോയി? ഇല്ല, ഇതിക്ക് വന്നുകണെങ്കിൽ ഈ ചെസ്റ്റിക്ക് വരേണ്ടതാണ്. ഇവനെ ഞാൻ എന്തായാലും ഈ മൈൻകാട്ടോട് കൂടി ഇതിൽ തന്നെ ഇടുകയാണ്. ഇനി ഇവനെ വല്ല സോംബിയും കടിച്ചത് നന്നായിക്കാം. നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു വില്ലേജർ കൊടുത്താണ്ട് ഇതിൻ്റെ ഉള്ളിലിട്ട് കണ്ട് അവിടെ സ്ലാബ് വെച്ച് കണ്ട് ചെറിയ പണിയുണ്ട്. അപ്പം നമുക്ക് ആ പണികളിലേക്ക് കടക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കമ്പോസ്റ്ററും സ്ലാബ് കൊടുത്തിട്ട് ക്രൗച്ച് ചെയ്ത് കണ്ട് ഇതിനെ മേലെ സ്ലാബ് വെച്ചിട്ട് കമ്പോസ്റ്റർ വെച്ചിട്ട് കമ്പോസ്റ്ററിൽ നിന്ന് സ്ലാബ് വെക്കാം. അല്ലെങ്കിൽ വില്ലേജർ ഇതിനെ മേലെ കയറുന്നിട്ട് ഇവിടേക്ക് ചാടുമ്പോൾ തന്നെ ഇവിടെ മറ്റേ സംഭവമാവും. പിന്നെ ഈ ഇതെടുത്ത് കണ്ട് ഇവിടെ ഇങ്ങനെ ആക്കിക്കൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ ഒരു സ്ലാബ് വെക്കണതാണ് നല്ലത്. ഓക്കെ, ഇനി ഞാൻ എന്തായാലും ഇവിടെ സ്ലാബ് വെച്ച് കയറാം. ഓൾ സെറ്റ്, സ്ലാബ് പൊട്ടിക്കാം. ഒരു വില്ലേജർ ഇനി ഇതിനുള്ളിലേക്ക് നൈസായിട്ട് കൊടുത്തിടണം. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പോൾ ഒന്ന് കയറ്റിയിട്ടുള്ള ഒരു കുട്ടീനെയാണ്. അതാണ് ഇപ്പോൾ പ്രശ്നമായത്. ഇതൊക്കെ മൈൻകാട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ മൈൻകാട്ടിനോട് തന്നെ അയിലിട്ടതാണ് മറ്റവനെ. മൈൻകാട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇനി ഈ കുട്ടീനെ നൈസായിട്ട് ഇതിനുള്ളിൽ കയറ്റണം. ഞാൻ എന്തായാലും നമ്മളെ കുഞ്ഞാപ്പിളിനെ ഇതിനുള്ളിൽ കയറ്റിയിട്ടുണ്ട്. കുഞ്ഞാപ്പിളി ഇനി ഇതിനുള്ളിൽ നിന്ന് വലുതാവണം. ആൻഡ് നമുക്ക് ഇവന്മാർക്ക് രണ്ടാക്കും കൂടി ഒരു ബെഡും വെച്ച് കൊടുക്കണം. ഇപ്പോൾ ടാസ്റ്റ് എന്ന് പറയുന്നത്. സോ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറി പോയാൽ ഇവൻ വിരോചിച്ചിട്ടാണ് ഞാൻ. എന്തായാലും ഇത് മുഴുവൻ സ്ലാബ് ഇട്ടു. ഇനിയിപ്പോൾ ഇവൻ വലിയതാവണം. വലിയതായിട്ട് ഈ സ്ലാബ് പൊട്ടിച്ചോളാം. അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, സ്ലാബ് ബാക്കിയായി. ഞാൻ വിചാരിച്ച സ്ലാബ് ഉണ്ടാവില്ല. ഇതൊന്നും നമ്മൾ രണ്ട് ബെഡും ലിങ്ക് ആയിട്ടുണ്ട് കേട്ടാ. സോ അയ്യേ, ഇതിപ്പോൾ ഇവനക്കാണല്ലേ ജോലി കിട്ടിയത്. ഓൻക്കല്ലേ ജോലി കിട്ടേണ്ടത്. ജോലി കിട്ടേണ്ടത് നമ്മളെ കുട്ടാപ്പിക്ക. അപ്പോൾ അതാ ഓൻ ജോലി എന്താണ്, ഇപ്പോൾ നമ്മളെ ജോലി നിർത്തിയിട്ടുണ്ട്. അയ്യ് ഡേ 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 ഡേ, ഇവ എന്ത് പണി കാട്ടി എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഓനാ ബെഡ് ലിങ്കായി, നമുക്ക് വേറൊരു ബെഡ് ഇവിടെ വെച്ച് കൊടുക്കാം. ആ കുട്ടിക്ക് ബെഡ് ലിങ്കായാൽ നന്നായിരുന്നു. ഓക്കെ, കുട്ടിക്ക് ബെഡ് ലിങ്കായി. ഇനി ഞാൻ എന്താ, ഞാൻ ഇതിങ്ങനെ തന്നെ ഞാൻ ഒരു സാധനം ഉണ്ടാക്കാൻ നിന്ന്. അപ്പോൾ അത് കൊള്ളാം. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രാപ്പ് ഡോർ എടുത്തു. ഇനി ട്രാപ്പ് ഡോർ വെച്ചിട്ട് രണ്ടെണ്ണം അറിയാതെ ഈ ട്രാപ്പ് ഡോർ താത്തിട്ട് ഇനി ഈ ഇവിടെ മൈൻകാട്ടിൽ തോപ്പർ വെച്ച് കാണാണ്ട് തള്ളി വെക്കാം. അത് വീണില്ല. ആ ബെസ്റ്റ്, യൂ അറിയാതെ അടിക്കുകയാണ് ഞാൻ ഇവന്മാരെ. ആ ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ നിന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത് നൈസായിട്ട് ഇരുന്നുകൊണ്ട് തള്ളിക്കാണ്ട് ഇങ്ങോട്ട് ഇടാൻ പറ്റുമോ? ഈ നൈസായിട്ട് ഇതൊന്നും ഒട്ടിക്കാതെ ഇതിങ്ങനെ തന്നെയാണ് ചെയ്യുക. ഇവന്മാരിതെന്താ കാട്ടിയെന്നാകാം. ഓക്കെ, ഞാൻ എന്തായാലും ഈ സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ നൈസായിട്ട് എല്ലാവരും തള്ളി. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ ഫാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ കുട്ടി നൈസായിട്ട് വലിയതാവണം. ഓ, ഇതാകെ അലമ്പാവുണ്ടോ ഫ്രണ്ട്സ്. ഞാൻ എന്തായാലും ഇവനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കമ്പോസർ വെച്ച ഇവൻ ഇവിടെ ജോലി എടുക്കും. ജോലി എടുക്കും, ജോലി എടുക്കും. വാട്ട്, ഇവനെങ്ങനെ ജോലി എടുക്കണ്ട്? ഹേയ്, വല്ലാത്ത കഷ്ടമാണല്ലോ ഇത്. ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഉള്ള ഈ ബെഡ് അങ്ങോട്ട് പൊട്ടിക്കാം. അപ്പം ഇനി ഞാൻ ജോലി ഒഴിവാക്കും.
ജോലി ഒഴിവാക്കാം ഞാൻ പോയിട്ട്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ജോലി ഇല്ല. സോ ഞാൻ എന്തായാലും ഇവിടെ ഒരു ബെഡ് വെച്ച്, ഈ ബെഡ് ഞാൻ ഇതിൽ ആർക്കും ലിങ്കാവണ്. ഓക്കെ, എനിക്ക് ലിങ്കായി. ഇനി നമ്മൾ അടുത്ത ബെഡ് എടുത്തുകൊണ്ട് ഇവിടെ വെച്ചാൽ അത് മറ്റവനക്ക് ലിങ്കാവും. ഓക്കെ, ഓനക്ക് ലിങ്കായി. നമുക്ക് ഇനി ഈ ബോട്ട് പൊട്ടിക്കാം. അപ്പോൾ അവൻ്റെ പോയി. സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയപ്പയാ ഇവിടെ അത് വെച്ചാൽ ഇനിയിപ്പോൾ ബെബനാണെങ്കിലോ അത് ഇങ്ങനെ. വാട്ട് ആർ യു ഡൂയിങ് മാൻ? അത് പ്രശ്നമില്ല, ഞാൻ എന്തായാലും ഇപ്പോൾ കമ്പോസ്റ്റർ നൈസായിട്ട് ഒന്നും പൊട്ടിക്കണില്ല. ഒരു കമ്പോസ്റ്റർ ഇവിടെ ഇരിക്കട്ടെ. സോ ഓനക്ക് ഓന് നല്ല ജോലി എടുത്തോട്ടെ. ഓനക്ക് ഇത്ര ജോലി എടുക്കാൻ കൂടിയാണെങ്കിൽ ഓനോട് ജോലി എടുക്കട്ടെ. ഓക്കെ, ഓനൊരു ജോലി എടുത്തിട്ടുണ്ട്. നമുക്കിനി മറ്റൊരു കമ്പോസ്റ്റർ ഉണ്ടാക്കാം, എന്നിട്ട് അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുക്കാം. അപ്പോൾ മറ്റൊരു ജോലി എടുക്കുമല്ലോ. ഉണ്ടാക്കും, ജോലി ഉണ്ടാക്കണം, നല്ലതൊക്കെ തന്നെയാണ്. സോ ഞാൻ എന്തായാലും ഇവിടെ വെച്ചു ജോലി എടുക്കും. ഏ, ഓൻ ജോലി എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇനി ഞാൻ ഒക്കെ സേഫ് അല്ലേ. വെയിറ്റ് ചെയ്ത് പൊട്ടിക്കട്ടെ. ഇതാണല്ലേ അപ്പോൾ പ്രശ്നം, ശരിയാക്കി തരാട്ടാ. അങ്ങനെയാണ് അപ്പോൾ ഇത് പുറത്തേക്ക് പോകേണ്ടത്. സോ ഇവനെ നമുക്ക് നൈസായിട്ട് ബോട്ട് കയറ്റണം. ഇപ്പോഴാണ് സംഭവം മനസ്സിലായത്. ഞാൻ ബോട്ട് കയറാണ് ആച്ചി. അപ്പോൾ ഇങ്ങനെയാണ് ഇവന്മാർ ഇത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇപ്പോൾ മനസ്സിലായി. സോ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വീട് എല്ലാം ലെഫ്റ്റായില്ലോ. ഇനി ട്രഷർ മാപ്പ് ലൂട്ടാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. ഓ, ഇവിടെ റെയിൽ വെറുതെ പൊട്ടിക്കൊണ്ട് ചെയ്യുന്നു കൊണ്ടാരം. എന്തായാലും ഈ സംഭവം ഇവിടെ സെറ്റ് ചെയ്ത് ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ലാബ് എടുത്ത് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പം എന്തുണ്ടായി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇനി അങ്ങോട്ട് കേവിലേക്കാരം. സോ ഞാൻ എന്തായാലും ഇവിടെയും കൂടി സ്ലാബ് വെച്ചിട്ട് രണ്ട് പൊട്ടിച്ചോളാം. അങ്ങനെ ഞാൻ ഇതും പൊട്ടിച്ചു. ഞാനൊന്ന് ബെഡിട്ട് കിടന്നു പറഞ്ഞിട്ടാണ്. ഓക്കെ, ഞാൻ എന്തായാലും ഇനി ഈ ഇവിടെ ഈ സൈഡിലുള്ള ഡേട്ടും കൂടി പൊട്ടിച്ചിട്ട് നോക്കുകയാണ് എന്താ ആകേണ്ടതെന്ന്. ഓ, ഓനപ്പോൾ ഇങ്ങനെ ആ ബെഡിൽ, ആ ഇത് ഇവൻ്റെ ബെഡായിരുന്നില്ലേ. തരും ഇതാരെ ബെഡാ, ഇതിപ്പോൾ ഇവനിക്കാ ലിങ്കായത്. മെസ്സേജ് വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ എനിക്ക് ലിങ്കായി. എന്തൊക്കെയാണ് ഇവിടെ നടക്കേണ്ടത്? ഷേ, ഇതൊന്ന് പൊട്ടിക്കട്ടെ. ജോലി ചെയ്യുന്നുണ്ട്. യെസ് യെസ്, ഇങ്ങനെയാണ് വരേണ്ടത്. ഏ ബോയ്, ഇനി ഇവനെ ഇതിൽ നിന്ന് ഫാം ചെയ്ത സാധനങ്ങൾ എടുത്ത് കണ്ട് ഇനി ഇവൻ്റെയൊക്കെ കുറേ ആകുമ്പോൾ ഓ മറ്റവനക്ക് കൊടുക്കും. ഓ മറ്റവനക്ക് കൊടുക്കുമ്പോൾ ഈ മൈൻകാട്ട് വിത്ത് ഹോപ്പർ കൂടി ഈ ജസ്റ്റിക്ക് പോകും. അപ്പോൾ നമുക്ക് എടുക്കാം എപ്പോഴും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധനം ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നേരം ആഫ്കെ നിന്നുകൊണ്ട് ഇത് വലിയതായിട്ട് എന്തുണ്ടാവണം കൂടി ഒന്ന് നോക്കാം. ആൻഡ് ഞാൻ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ബ്ലോക്ക് എടുത്തുകൊണ്ട് ഇവിടെ മെസ്സേജ് ഒന്ന് വെച്ച് കൊടുക്കുക. മറ്റേ ഇവൻ സേഫ് ആവില്ല. ഞാൻ എന്തായാലും ഇത് കുറച്ച് ബോൺ മീൽ ചെയ്ത്, ഇത് ബോൺ മീൽ ചെയ്തുകൊണ്ട് ഞാൻ ഇത് പൊട്ടിച്ചപ്പോൾ ഓം വന്നുകൊണ്ട് എടുത്തുകൊണ്ട് ഇവിടെ ഒക്കെ കുഴിച്ചിടുന്നുണ്ട്. സംഭവം എന്തായാലും നൈസായിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കുഴിച്ചിടുന്നു, പിന്നെ മറ്റവനക്ക് ഓനെ എടുത്ത് കൊടുക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അത് കുറച്ച് നന്ദിക്ക് കൊടുക്കട്ടെ. കൊച്ചുമുണ്ട് പോണിയേ, എന്തായാലും പോകണ്ട അടുത്ത് നിന്നോട്ടെ. ഇനി ഇവൻ്റെയൊക്കെ സാധനങ്ങൾ ഇങ്ങനെ ആകുമ്പോൾ മറ്റവനക്ക് കുറച്ചിട്ട് കുറച്ചിട്ട് എടുത്ത് കൊടുക്കും. സാധനം അങ്ങനെ തന്നെയുണ്ട്. ഫാം ഞാൻ അവിടെ പൊട്ടിച്ചുമ്പോൾ ഓനെ എടുത്തുകൊണ്ട് ഇവിടെ വിത്ത് വിതക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ സാധനം എന്തായാലും ഇവിടെ ഒക്കെ വർക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ കൂടുതൽ തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എടാ കുട്ടാപ്പി, പറഞ്ഞെടുക്ക്, ലൈക്ക് ചെയ്യാൻ പറയും, ഷെയർ ചെയ്യാൻ പറയും. ഓനക്കൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് ഫാം നന്നായിട്ടുണ്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്, സീ യു, ബൈ ബൈ.